പ്രവാസലോകത്തോട് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തിയ അവഗണനയുടെ ഭാഗമായിരുന്നു ദീർഘകാലാവശ്യമായ വോട്ടവകാശവും നിഷേധിക്കപ്പെട്ടത് പല രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവാസലോകത്ത് പോഷക സംഘടനകളുണ്ടായിട്ട് പോലും ഇതിന് സാധിച്ചില്ല എന്നാൽ ബിസിനസ് പ്രമുഖനും വി പി എസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് എം ഡിയുമായ ഡോക്ടർ ഷംഷീർ വയലിൽ നടത്തിയ നിയമ പോരാട്ടം ഒടുവിൽ വോട്ടവകാശമെന്ന ആവശ്യം ലക്ഷ്യം കാണുകയായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെയും സുപ്രീംകോടതിയുടെയും ചടുലമായ ഇടപെടൽ വോട്ടവകാശം യാഥാർത്ഥ്യമാവുന്നതിലേക്ക് നയിച്ചുവെന്ന് ദുബായ് എയർപോർട്ടിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ ഡോക്ടർ ഷംഷീർ പറഞ്ഞു പ്രവാസലോകത്തെ താഴെ തട്ടിലുള്ളവർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇനിയും മുന്നോട്ട് തന്നെ നമ്മൾ പോകണം പ്രവാസികളെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ബെനിഫിറ്റ് സ്കീംസ് അതെല്ലാം തന്നെ ഇനി മുന്നോട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യണം കാരണം ഇത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു ഒരു സംഘടനയോ അല്ലെ ഒരു ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ ഒന്നും ഒരു സിംഗിൾ റെസ്പോൺസിബിലിറ്റി അല്ല ഇത് എല്ലാ പ്രവാസികളുടെയും ഒരു ഒരു കോമൺ അജണ്ടയാണ് ഇത് നമ്മൾ ഒരുമിച്ച് നിന്ന് തന്നെ നമ്മൾ നേടിയെടുക്കും മലയാളികളുടെ സംഘടിത ശക്തി വലുതാണ് പ്രവാസലോകത്തെ കൂട്ടായ്മകൾ മുഖേന സാധാരണക്കാരായ പ്രവാസികളുടെ ദുരിതം മാറ്റാനുള്ള ആയുധമായി വോട്ടവകാശം ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്വീകരണ ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു മീഡിയ വൺ ദുബായ്